എന്നെ പേടിച്ചവർ ഏതും പേടിക്കണ്ട, എന്നെ പേടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. മഹാനായ ഖൗസുൽ ആലം സുൽത്താൻ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ പരിശുദ്ധമായ മുഹയ്യദ്ദീൻ മാലയിലൂടെ പറയുന്നത് പോലെ, എന്നെ മുറുകെ പിടിച്ച എൻ്റെ മുരീദുകൾ ഒന്നിനെയും പിന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവർക്കൊരു വിഷമം വരുമ്പോൾ, അവർക്കൊരു പ്രയാസം വരുമ്പോൾ, തീർച്ചയായും ഷെയ്ഖായ എൻ്റെ ഒരു സഹായം നിങ്ങൾക്കുണ്ടാകും എന്ന് മഹാനായ ഖൗസുൽ ആലം സുൽത്താൻ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ, മഹാനായ പറക്കും വലിയ തൈക്ക അപ്പ റളിയല്ലാഹു തആല അൻഹു, അള്ളാഹു തആല അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് മദദ് കൊണ്ട് അള്ളാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. മഹാനുഭാവന്റെ മുരീദുമാരിൽപ്പെട്ട ഒരാൾ കായൽ പട്ടണത്ത് കാലം കുടിയിരിപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, ആ സ്ഥലത്തുള്ള മഹാനവറുകളുടെ ഈ മുരീദ് ആയ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, മഹാനവറുകളെ, എൻ്റെ മകൾ വർഷങ്ങളായി സിഹ്റുബാധയേറ്റ് പൈശാചിക ഉപദ്രവം കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. എത്രയോ ഡോക്ടർമാരുടെ അരികിലേക്ക് ചികിത്സ തേടിപ്പോയി, ഒരുപാട് ആളുകൾ മന്ത്രിച്ചു, ഒരു ഫലവും കണ്ടില്ല. മഹാനായ സുൽത്താൻ മുഹയ്യദ്ദീനുൽ ഖാദിരി തൈക്ക അപ്പ റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യനോട് പറയുകയാണ്, നിന്റെ മകളെ നീ എൻ്റെ അരികിലേക്ക് കൊണ്ടുവരിക, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല, നീ പ്രയാസപ്പെടണ്ട, നമുക്ക് പരിഹാരമുണ്ടാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കുദ്രത്തോടു കൂടി തീർച്ചയായും നമുക്ക് പരിഹാരമുണ്ടാക്കാം എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ സാന്ത്വനപ്പെടുത്തി അയാളുടെ മകളെ കൊണ്ടുവന്നു. ആ മകളുടെ മുഖത്ത് നോക്കി മഹാനായ സുൽത്താൻ മുഹയ്യദ്ദീനുൽ ഖാദിരി തൈക്ക അപ്പ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു, അല്ലയോ ഷൈത്താനെ, നീ ഈ ശരീരത്തിനെയും വിട്ട് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുക, വല്ല സമുദ്രത്തിലേക്കോ വളരെ വിദൂര ദിക്കിലേക്കോ നീ മാറിപ്പോവുക, ഇനി ഒരു സെക്കൻഡ് പോലും ഈ ശരീരത്തിനെ നീ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല എന്ന് മഹാനായ പറക്കും വലിയ തൈക്ക അപ്പ റളിയല്ലാഹു തആല അൻഹു ആ ഷെയ്ത്താനിനോട് പറയുമ്പോൾ, ആ സെക്കൻഡിൽ തന്നെ അത്ഭുതമെന്നോണം മഹാനവറുകളുടെ കറാമത്ത് കൊണ്ട് ആ പൈശാചികമായ ഉപദ്രവം മാറിക്കിട്ടുകയാണ്. വർഷങ്ങളായി ചികിത്സിച്ചിട്ടും മാറാത്ത മാറാവ്യാധി പോലെ ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ ശരീരത്തിൽ പിടിപെട്ടിരുന്ന ആ സിഹ്റുബാധ, ആ ഷൈത്താനിക ഉപദ്രവം മാറിക്കിട്ടുകയാണ്. മഹാന്മാരായ ഔലിയാക്കന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന വലിയ പവറാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് സി എം വലിയുല്ലാഹിൽ മടവൂരി തങ്ങൾ അവിടുത്തെ തവസ്സുൽ ബൈത്തിൽ നമുക്ക് കാണാം, കമ്മരീലിൻ കദ് അതാഹു കാമില ശിഫാബിക്കും ليس بالعلاج بل بالقول يا مدور ولي. എത്രയെത്ര ആളുകളാണ് മഹാനുഭാവന്റെ അരികിലേക്ക് എത്തുന്നത്! രോഗം ബാധിച്ചു വരുന്ന ആളുകൾക്ക് ഒരു ട്രീറ്റ്മെന്റും ചെയ്യാതെ, ഒരു ഓപ്പറേഷനും ഇല്ലാതെ, ഒരു മരുന്നും കൊടുക്കാതെ, ബൽ ബിൽ ഖൗലി യാ മടവൂർ വലി, അവിടുത്തെ ഒറ്റ വാക്കുകൊണ്ട്, അവിടുത്തെ ഒറ്റ വാക്കുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകുന്നു. ഷാഫിയായ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഷാഫി. ശിഫ നൽകുന്നവൻ അള്ളാഹുവാണ്. വലിയൊരു ഹോസ്പിറ്റലിലേക്ക് പോയി നമ്മുടെ അസുഖത്തിന് ചികിത്സ നടത്തി, നമ്മുടെ അസുഖം മാറിയില്ല. വേറെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി, അവിടെ പോയിട്ട് നമ്മുടെ അസുഖം മാറിയില്ല. മൂന്നാമത് അതിനേക്കാൾ വലിയ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് പോയി, നല്ല സംഖ്യ ചെലവഴിക്കേണ്ടി വന്നു, അപ്പോഴോ നമ്മുടെ അസുഖം മാറി. അപ്പോൾ ഈ ഹോസ്പിറ്റലിലാണോ നമ്മുടെ അസുഖം മാറിയത്? ഒരിക്കലും അല്ല. രോഗത്തെ പടച്ചത് അള്ളാഹുവാണ്.
അള്ളാഹുവാണ് ഷാഫി, അവനാണ് ശിഫയാക്കുന്നത്. അവൻ വിചാരിച്ച സമയമെത്തുമ്പോ തീർച്ചയായും നമുക്ക് ശിഫ നൽകും. ഇത് വിശ്വാസികളുടെ, മുഅ്മിനീങ്ങളുടെ വിശ്വാസമാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് ഷാഫി. രോഗം മാറ്റുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ മഹത്തുക്കളായ ഔലിയാക്കന്മാർ, അവർ അള്ളാഹുവിനെ സ്മരിച്ച് അള്ളാഹുവിനെ എല്ലാ സമയത്തും ഓർത്ത് നടക്കുന്ന ആ മഹത്തുക്കൾ, അവരുടെ നാവുകൊണ്ട് റബ്ബിനെ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ആ മഹത്തുക്കൾ ആ നാക്കുകൊണ്ട് ഒന്ന് പറയുമ്പോൾ ആ സെക്കൻഡിൽ തന്നെ അസുഖങ്ങൾ, പ്രയാസങ്ങൾ മാറിക്കിട്ടുന്നു. എത്രയെത്ര സംഭവങ്ങൾ നമുക്ക് വിശുദ്ധമായ ഖുർആനിൽ കാണാം. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം അവിടുത്തെ അരികിലേക്ക് കടന്നു വരുന്ന കുഷ്ഠരോഗികളെ ഒന്ന് തടകുമ്പോൾ ആ കുഷ്ഠരോഗം മാറിക്കിട്ടുന്നില്ലേ? കണ്ണു കാണാത്ത അന്ധരായ ആളുകൾ വരുമ്പോൾ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ആ കണ്ണിൻ്റെ മുകളിലൂടെ ഒന്ന് തടകുമ്പോൾ ജന്മനാ അന്ധരായ ആളുകൾക്ക് കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടുന്നില്ലേ? എന്തിലധികം ശ്മശാനത്തിൽ മരിച്ചു കിടക്കുന്ന, മരിച്ച് മറവെട്ട് വർഷങ്ങളായി കഴിഞ്ഞ ആളുകളുടെ കല്ലറയുടെ അരികിലേക്ക് ചെന്ന് എഴുന്നേറ്റ് പോടാ എന്ന് പറയുമ്പോൾ ആ കല്ലറയിൽ മരിച്ച് ശവകുടീരങ്ങളായി, എല്ലുകളായി മാറിയ ആ ജനാസകൾ എഴുന്നേറ്റ് പോയ ചരിത്രങ്ങൾ, അതായത് മരിച്ചു പോയവരെ ജീവിപ്പിച്ച ചരിത്രങ്ങൾ ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അമ്പിയാക്കന്മാർക്ക് അള്ളാഹു താല കൊടുക്കുന്ന മുഅ്ജിസത്തുകൾ, അത് ഔലിയാക്കന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കറാമത്തായി കൊടുക്കുകയാണ്. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ പ്രയാസങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഈ മഹത്തുക്കളെ തവസ്സുലാക്കി നാം തേടുമ്പോൾ തീർച്ചയായും നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടുന്നു. ശൈത്താനികമോ പൈശാചികമോ ഏത് ഉപദ്രവമായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരുന്നു. അള്ളാഹു തആല മഹാനായ പറക്കും വലി തൈക്കാപ്പ റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ സിഹ്റുകളും ഐനുകളും പൈശാചികമായ ഉപദ്രവങ്ങളും അള്ളാഹു തആല മാറ്റി സലാമത്താക്കി തരുമാറാകട്ടെ. ആമീൻ. ബിറഹ്മത്തിക്ക യാ അർഹമർ റാഹിമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.